പല പുസ്തകങ്ങളിലും ഉള്ള വലിയ 9-ാം അധ്യായത്തെക്കുറിച്ച് ഞാൻ എസ്രായുടെ പുസ്തകത്തിൽ സൂചിപ്പിച്ചത് ഓർക്കുമല്ലോ. ഇവിടെ ഇന്നിതാ നാം നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലും 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എസ്രാ 9, നെഹെമ്യാ 9, ദാനിയേൽ 9, ഇതെല്ലാം ഉണർവ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഉണർവ് എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊന്ന് ആദ്യം വ്യക്തമാക്കാം. വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ് ഈ ഉണർവ് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ജീവനും ചൈതന്യവും വീണ്ടുകൊള്ളുക, ശരിയായ ബോധത്തിലേക്ക് മടങ്ങി വരിക എന്നൊക്കെയാണ്. ജീവനുണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്നും പിൻപോട്ടു പോയി നിർജീവമായ ഒരവസ്ഥ വരെ എത്തി, ചൈതന്യമെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഉണർന്നു വരുന്ന സ്ഥിതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പൗലോസ് പറയുമ്പോൾ ക്രിസ്തു ഉണർത്തപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണർവിൻ്റെ നല്ല ഒരു ഉപയോഗമാണ് ഈ പറഞ്ഞിടത്ത് നാം കാണുന്നത്. ഉണർവ് എന്ന പദം നാം ഉപയോഗിക്കുന്നത് വിശ്വാസികളുമായി ബന്ധപ്പെടുത്തിയാണ്. ആത്മീയമായി വളരെ താണ അവസ്ഥയിലായിരിക്കുന്ന വിശ്വാസികളെ ചൈതന്യത്തിലേക്കും ശക്തിയിലേക്കും മടക്കിക്കൊണ്ടുവരുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ വിധത്തിലാണ് ഉണർവ് ഈ 9-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ആളുകൾ ക്രിസ്തുവിങ്കിലേക്ക് വരുന്ന അതേ അവസ്ഥ ഉണർവ് എന്ന് വിശാലമായ ഒരു അർത്ഥത്തിൽ വിശേഷിപ്പിച്ച് അനേകരും സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. വാസ്തവത്തിൽ ഒന്ന് മറ്റേതിൽ ആശ്രയിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. ദൈവജനം ഉണർത്തപ്പെടാതെ ആത്മാക്കളെ നേടുന്ന ഒരു കാലമുണ്ടാകുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് അത്രേ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് നമ്മുടെ കേരളത്തിലെ ദൈവമക്കൾ ഉണർത്തപ്പെടാതെ നമ്മുടെ ഭാരതം സുവിശേഷീകരിക്കപ്പെടില്ല എന്ന്. ഇത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നാം ഒരു വലിയ ഉണർവിൻ്റെ കാലമാകുന്നു കാണുന്നത്. ദൈവവചനം വായിച്ചതിന് പിന്നാലെയാണ് അത് സംഭവിച്ചത്. ഈ പറഞ്ഞ വായന ഒരു നീണ്ട സമയത്തേക്ക് ഉണ്ടായിരുന്നിരിക്കും. എത്ര നേരം ഉണ്ടായിരുന്നു എന്നെനിക്കറിയില്ല. നീർവാതിലിങ്കിലെ പീഠത്തിൽ നിന്നുകൊണ്ട് എസ്രാ ശാസ്ത്രി ദൈവവചനം വായിച്ചു. അത് കേട്ട ജനം കരയുകയും വിലപിക്കുകയും ചെയ്തു. ഇതിനു മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലായിരുന്നതിനാൽ ദൈവവചനം വായിച്ചു കേട്ടപ്പോൾ വികാരഭരിതരാകുന്നത് സ്വാഭാവികമായിരുന്നു. ആ സമയത്ത് ജനങ്ങളുടെ മേൽ അതിന് വലിയൊരു പ്രയോജനമുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ചെയ്യുവാനായി അത് ജനങ്ങളെ പ്രേരിപ്പിച്ചു. ദൈവം അവർക്ക് വെച്ചിരുന്ന നിലവാരത്തിൽ നിന്നും അവർ എത്രമാത്രം വീണുപോയി എന്ന് അവർ ഗ്രഹിച്ചു. എസ്രായുടെ പുസ്തകത്തിൽ നിന്നും നാം കണ്ടത് ദൈവവചനം എസ്രായെയും പിടിച്ചു എന്നത്രേ. അത് അവന് വ്യക്തിപരമായി പ്രയോജനം ചെയ്തു. ദൈവവചനത്തെ കൂടാതെ ഒരു ഉണർവും സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്കാവശ്യം ദൈവവചനം പഠിപ്പിക്കുന്ന അനേകം ദൈവമക്കളെയാണ്. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് മനുഷ്യരെ ഇളക്കി ഏതാണ്ടൊക്കെ കാണിച്ചു പോകുന്നതിനേക്കാൾ ദൈവവചനം എല്ലാ മാർഗങ്ങളിലൂടെയും പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഇന്ന് അനേകർ മുൻപോട്ട് വരേണ്ടിയിരിക്കുന്നു. അതിന് പണം വാരി എറിഞ്ഞാൽ പോരാ, ദൈവവചനം പഠിക്കണം. മെനക്കെടുവാൻ താൽപ്പര്യവും സന്മനസ്സും ഉള്ളവരായിരിക്കണം. മെനക്കെടുക എന്ന് ഞാൻ ഉദ്ദേശിച്ചതുകൊണ്ട് മനസ്സിലായല്ലോ. ശാന്തമായിരിക്കുവാൻ, വചനം വായിക്കുവാൻ, പഠിക്കുവാൻ. ദൈവം ഈ ജനത്തിനു വേണ്ടി ചെയ്തത് എന്താകുന്നു എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. എന്നാൽ ഈ മാസം 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്നു. തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. അവർ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, അവരുടെ സ്വന്ത പാപങ്ങളും അവരുടെ പിതാക്കന്മാരുടെ പാപങ്ങളും തന്നെ. 3-ാം വാക്യത്തിൽ നാം കാണുന്നത് പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്നു. അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. അവരുടെ പാപത്തെ ദൈവവചനം വെളിപ്പെടുത്തി. ഉപവാസം, രട്ട്, വെണ്ണീർ, ഇതെല്ലാം അവരുടെ ആത്മാർത്ഥതയെ കാണിക്കുന്നതായിരുന്നു. ഏറ്റുപറച്ചിലും ആരാധനയും തുടർന്നുണ്ടായി. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാത്തിടത്തോളം മറ്റെന്തെങ്കിലും ഏറ്റുപറയുവാൻ നമുക്ക് സാധ്യമല്ല. താങ്കളിൽ ഏറ്റുപറയേണ്ട പാപം ഒന്നുമില്ല എന്ന് തോന്നുന്നുവെങ്കിൽ, പ്രിയ സുഹൃത്തെ, താങ്കൾ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവവചനത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇസ്രായേൽ ജനം ഒരു യാമത്തോളം ന്യായപ്രമാണ പുസ്തകം വായിച്ചു. തുടർന്ന് തങ്ങൾ വായിച്ചതിനോട് അവർ ചില കാര്യങ്ങൾ ചെയ്തു
എന്ന് നാം കാണുന്നു. അതെ, അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. പ്രിയ സുഹൃത്തെ, ദൈവത്തെ താങ്കളുടെ ആ ലെവലിലേക്ക് കൊണ്ടുവരുവാൻ താങ്കൾക്കും എനിക്കും സാധിക്കില്ല. അനേകരും അത് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ലെവലിൽ എത്തുന്ന ഒരു പൂർണ്ണതയും പ്രാപിക്കുവാൻ താങ്കൾക്ക് സാധിക്കില്ല, എനിക്കും സാധിക്കില്ല. അങ്ങനെ ഒരു പൂർണ്ണത താങ്കൾക്കുണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾ സ്വയം വഞ്ചിക്കുകയാണ്. ഞാൻ പറയുന്നതല്ല, തിരുവചനം പറയുന്നതാണ്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. താങ്കൾ ദൈവവചനം വായിക്കുന്നുവെങ്കിൽ താങ്കൾ ഒരു പാപിയാകുന്നു എന്ന് താങ്കൾക്ക് മനസ്സിലാകും. ആ വസ്തുത മനസ്സിലാക്കുമ്പോൾ താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ താങ്കൾ ഗ്രഹിക്കും. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ദൈവവചനത്തോട് യോജിച്ച് താങ്കൾ തെറ്റുകാരനാകുന്നു എന്ന് സമ്മതിക്കുക. അല്ലാതെ ഉപാധികളും ന്യായീകരണങ്ങളും നിരത്തി താങ്കളുടെ പ്രവർത്തനത്തെ ന്യായീകരിക്കുവാൻ ഒരുമ്പെടാതിരിക്കുക. നാം ചെയ്യുന്നതിനെയും ചിന്തിക്കുന്നതിനെയും അതിൻ്റേതായ പേര് വിളിക്കുന്നതാണ് ഏറ്റുപറച്ചിൽ. അതെ, പാപം എന്ന് തന്നെ വിളിക്കുക. നാം അത് ചെയ്യുമ്പോൾ നമ്മുടെ പാപത്തെ നാം ഏറ്റുപറഞ്ഞു. അപ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. മാളികമുറിയിൽ വെച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇന്ന് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് അവൻ ചെയ്യുന്നത് അതുതന്നെയാണ്. അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നു. താങ്കളുടെ മനസ്സ് അശുദ്ധമാകാതെ, കണ്ണുകൾ അശുദ്ധമാകാതെ, കാതുകൾ അശുദ്ധമാകാതെ നമ്മുടെ തെരുവുകളിലൂടെ പോകുവാൻ നമുക്ക് സാധ്യമല്ല. ഒരുപക്ഷെ താങ്കളുടെ പാദങ്ങളും കൈയും അശുദ്ധമാകുന്നുണ്ടാകും. അതുകൊണ്ട് നാം ഏറ്റുപറച്ചിലൂടെ ദൈവത്തെങ്കിലേക്ക് കടന്നു ചെല്ലുന്നു. പെസഹ പെരുന്നാളിന് ശേഷം യേശു അത്താഴത്തിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുവാൻ ആരംഭിച്ച ആ സംഭവം ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ പത്രോസിൻ്റെ പ്രതികരണം, നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്നതായിരുന്നു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാത്ത അനേകം ആളുകൾ ഇന്ന് ദൈവത്തെ സേവിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 1:7 നാം കാണുന്നത്, അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. താങ്കൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ല, എവിടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ അവിടുത്തെ മഹത്വത്തിൽ നിന്നും താങ്കൾ വീണിരിക്കുന്നതായി കാണും. അത് കാണുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് താങ്കൾ വരും. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അവിടുന്ന് താങ്കളോട് പറയുന്നത്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നത്രേ. എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അവനുമായി കൂട്ടായ്മയില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ഒരു പകലിൻ്റെ കാൽഭാഗം ദൈവവചനം വായിക്കുവാനും വേറൊരു കാൽഭാഗം അവരുടെ പാപങ്ങൾ ഏറ്റുപറയുവാനും വേണ്ടി വേർതിരിച്ചു. ദൈവവചനം ഒരു വ്യക്തിയിൽ വാസ്തവമായി ക്രിയ ചെയ്തു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെ പാപബോധത്തിലേക്ക് നയിക്കും. ദൈവവചനത്തിൻ്റെ ശക്തി അപാരം തന്നെയില്ലേ? അത് താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചാൽ താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ അത് കാരണമാകും. ഇതത്ര ഉണർവിലേക്കുള്ള വഴി, വേറെ വഴിയൊന്നുമില്ല എന്നോർക്കണം. പാപത്തെ ഏറ്റുപറഞ്ഞതിന് ശേഷം ഞാൻ വിശ്വസിക്കുന്നത് ഈ ജനം തങ്ങൾ ചെയ്ത തെറ്റുകളെ നേരെയാക്കി എന്നത്രേ. അവർ അന്യോന്യം ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയിലായി ദൈവവുമായി യഥാസ്ഥാനപ്പെട്ടു. താൻ കർത്താവായ യേശുവിനെ തള്ളിപ്പറഞ്ഞതിനെ പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ടല്ല പത്രോസ് പെന്തക്കോസ് നാളിൽ ഒരു ഉണർവിന് നേതൃത്വം നൽകിയത്. നമ്മുടെ കർത്താവ് പത്രോസിന് വ്യക്തിപരമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശുദ്ധ ലൂക്കോസും പൗലോസും പറയുന്നു. അതിൽ ഉൾപ്പെട്ടവരെടുക്കേണ്ട ഒരു വ്യക്തിപരമായ കാര്യമായിരുന്നു അത്. നാം ആരും പരസ്യമായിട്ടല്ലോ കുളിക്കാറുള്ളത്. നാം ചെയ്ത രഹസ്യപാപങ്ങളെല്ലാം പരസ്യമായി ഏറ്റുപറയുന്നത് തെറ്റാണ്. അനേകരും അത് ചെയ്യുന്നത് തങ്ങളെ തന്നെ ഉയർത്തുവാനാകുന്നു എന്ന കാര്യം മറക്കരുത്. അതൊരു സ്വകാര്യമായ സംഗതിയാകുന്നു. ശിമോൻ പത്രോസ് സ്വകാര്യമായി പാപം ഏറ്റുപറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് അവൻ കാര്യങ്ങൾ നേരെയാക്കി എന്നത്രേ. പരസ്യമായി ഏറ്റുപറച്ചിൽ ഉണർവാകുന്നു എന്ന് പറയുക ബുദ്ധിമുട്ടാണ്. അങ്ങനൊന്ന് നമ്മുടെ ഈ കാലത്ത് ഉണർവ് കൊണ്ട് വന്നിട്ടില്ല. മറ്റുള്ളവരുമായി സഹകരിക്കുന്നതിനെ നിർത്തുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല എന്ന് നാം ഓർക്കണം. അന്ന് നെഹെമ്യാവിൻ്റെ സമയത്ത് ജനം എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ പാപം ചെയ്തു എന്ന് പറയുക മാത്രമാണ് ചെയ്തത്.
അത് അപ്രകാരത്തിലുള്ള ഒരു ഏറ്റുപറച്ചിൽ ആകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉണർവ് ഒരു വ്യക്തിപരമായ കാര്യമായിട്ടാണ് ആരംഭിക്കുന്നത്. ഈ ജനം ഉണർവിനുള്ള അവസ്ഥ ആ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ വലിയ അനുഗ്രഹമുണ്ടായി. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, ലേവ്യരിൽ യേശുവ, ബാനി, കദ്മിയേൽ, ശബന്യാവ്, ബുന്നി, ശരബ്യാവ്, ബാനി, കെനാനി എന്നിവർ ലേവ്യർക്ക് നിൽപ്പാനുള്ള പടികളിന്മേൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉറക്ക നിലവിളിച്ചു. പിന്നെ യേശുവ, കദ്മിയേൽ, ബാനി, ഹസ്ബന്യാവ്, ശരബ്യാവ്, ഹോദിയാവ്, ശബന്യാവ്, പെദഹ്യാവ് എന്നീ ലേവിയർ പറഞ്ഞെന്തെന്നാൽ, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നെന്നേക്കും വാഴ്ത്തുവിൻ. സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ഏറ്റുപറച്ചിൽ ഒരു വലിയ പരസ്യ പ്രകടനം ആയിരിക്കുകയില്ല. നാം പലപ്പോഴും കാണാറുള്ളത് ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് സകലരുടെയും ശ്രദ്ധ ആ വ്യക്തിയിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കുന്നതാണ്. അയാൾ ദൈവനാമ മഹത്വത്തിനെന്ന വ്യാജേന പറയുന്നതൊക്കെ സ്വന്തം പുകഴ്ചയ്ക്കാകുന്നു എന്ന് വിവേചനാശക്തിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകാം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അവർ ഈ സാക്ഷ്യത്തെ കടിച്ച് ഞാൻ കിടക്കുക അല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടായതായി കാണുകയില്ല. ഇവർ ജനങ്ങളെ ആത്മീയമായി വളർത്തുവാനൊന്നും ചെയ്യാറില്ല. അവരും വളരില്ല എന്നതാണ് ഒരു ദുഃഖസത്യം. തങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു എന്ന് പറയുന്ന പാപങ്ങൾ യഥാർത്ഥത്തിൽ അത് ശരിയല്ല. അനേക മടങ്ങ് അവർ ഊതി വീർപ്പിച്ചായിരിക്കും അവതരിപ്പിക്കുന്നത്. ജനങ്ങളുടെ മുൻപിൽ തങ്ങൾക്കുള്ള പ്രാധാന്യം കാണിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ ദൈവവചനം കേട്ടതിന് ശേഷം ജനം അവരുടെ ഏറ്റുപറച്ചിൽ നടത്തി. എന്നിട്ടവർ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി. ഇതത്ര നാം ചെയ്യേണ്ടത്. നമ്മുടെ ആരാധനകളിലൊക്കെ നാം ദൈവത്തെ എത്രമാത്രം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതെ, അധര സേവ അല്ല, ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയാണ് വേണ്ടത്. ഇന്ന് ആർക്കാണ്ട് വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങ് മാത്രമാണല്ലോ ആരാധന. അനേകരും നൂറ്റാണ്ടുകളായി എഴുതി വച്ചിരിക്കുന്ന കുറേ പ്രാർത്ഥനകൾ അത് എന്താണെന്ന് പോലും ചിന്തിക്കാതെ ഉരുവിട്ട് സംതൃപ്തി അടയുന്നു. വേറെ ചിലർ എഴുതി വച്ചിട്ടില്ല എന്നേ ഉള്ളൂ, എല്ലാ ആഴ്ചയും വളരെ യാന്ത്രികമായി എന്തൊക്കെയോ ചെയ്യുന്നു. അത് ജനങ്ങളുടെ കുറ്റമല്ലേ എന്ന് ശുശ്രൂഷകന്മാരും, ഞങ്ങളെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതല്ലേ എന്ന് ജനങ്ങളും. ആരുടെ തെറ്റാണെങ്കിലും ആരാധന അർത്ഥമില്ലാത്തതായി തീർന്നിരിക്കുന്നു. നിർജീവമായ ഒരു ചടങ്ങ് എന്നതിലുപരി ആർക്കും ഒരു താല്പര്യവുമില്ല. ഇവിടെ നാം വായിച്ചതുപോലെ ദൈവത്തെ വാഴ്ത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു സഭാ ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞത്, അവരുടെ ആരാധനയിൽ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു, ആരാധന വിരസമായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. എല്ലാ ആഴ്ചയും ഒരേ വിധത്തിൽ ഒരേ പ്രാർത്ഥനകൾ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. എന്നും വീട്ടിൽ ഭക്ഷണത്തിന് ഒരേ വിഭവവും ആയിരുന്നാൽ, അതെത്ര രുചികരമായിരുന്നാലും മനുഷ്യൻ വെറുക്കുമില്ലേ? അതിന് മനുഷ്യരെ കുറ്റം പറഞ്ഞതുകൊണ്ട് വിശേഷമുണ്ടോ? ഈ പറഞ്ഞ സഭയിലെ പ്രശ്നം അതായിരുന്നു. അതുകൊണ്ട് ആ ശുശ്രൂഷകനൊരു വ്യത്യാസം വരുത്തി. കുറേ പ്രാർത്ഥനകളും സ്തുതി സ്തോത്രങ്ങളും യാന്ത്രികമായി ചൊല്ലിത്തീർക്കുന്നതിന് പകരം ദൈവത്തെ വ്യക്തിപരമായി സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും അങ്ങനെ ആരാധിക്കുവാനും കൂടി അവസരം നൽകി. വ്യത്യസ്തങ്ങളായ വിധങ്ങൾ അത് ആ സഭയെ ഉണർവിലേക്ക് നയിച്ചു. ആളുകൾക്ക് താല്പര്യം വർദ്ധിച്ചു. ദൈവത്തിൻ്റെ ഉയർന്നിരിക്കുന്നതും പരിശുദ്ധവുമായ നാമത്തെ നാം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരംഭിക്കുമ്പോൾ അത് ഉണർവിലേക്ക് നയിക്കും. നമുക്ക് അതൊന്ന് ചെയ്യരുതോ? ഞങ്ങൾ പല സ്ഥലങ്ങളിലും അങ്ങനെ ആരാധിക്കുവാൻ ജനങ്ങളെ സഹായിക്കുന്നുണ്ട്. 6 വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ മാത്രം യഹോവയാകുന്നു, നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി, നീ അവയൊക്കെയും രക്ഷിക്കുന്നു, ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. താങ്കൾ എപ്പോഴെങ്കിലും കടൽ തീരത്ത് നിന്ന് ആ വലിയ തിരമാലകൾ ഉയർന്നു വന്ന് പാറക്കെട്ടിലടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കണ്ടപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ അത് താങ്കളെ സഹായിച്ചിട്ടുണ്ടോ? ഒരു വനത്തിൽ നിന്നിട്ടുള്ള അവസരത്തിൽ അതുപോലുള്ള അനുഭവം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? രാത്രിയിൽ നക്ഷത്രം നിറഞ്ഞ ആകാശത്തേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കുവാൻ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അതെ, അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടാവ്. അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അവനെ എത്ര സ്തുതിച്ചാലും മതിയാകുകയില്ല. 7 വാക്യങ്ങളിൽ നാം കാണുന്നത്, അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദേ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവൻ അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ.
നീ അവൻ്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. കനാന്യർ, ഹിത്യർ, അമൂര്യർ, പെരിസ്യർ, ബൂസിയർ, ഗിർഗസ്യർ എന്നിവരുടെ ദേശം കൊടുക്കും, അവൻ്റെ സന്തതിക്ക് തന്നെ കൊടുക്കുമെന്ന് നീ അവനോടൊരു നിയമം ചെയ്തു. നീ നീതിമാനായിരിക്കിയാൽ നിന്റെ വചനങ്ങളെ നിവർത്തിച്ചുമിരിക്കുന്നു. മിസ്രൈമിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഠയെ നീ കാണുകയും ചെങ്കടലിൻ്റെ അരികെ വെച്ച് അവരുടെ നിലവിളിയെ കേൾക്കുകയും ഫറവോനിലും അവൻ്റെ സകലദാസന്മാരിലും അവൻ്റെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു. അവർ അവരോട് ഡംഭം കാണിച്ചത് നീ അറിഞ്ഞിരുന്നുവല്ലോ. അങ്ങനെ ഇന്നും ഉള്ളതുപോലെ നീ നിനക്കൊരു നാമം സമ്പാദിച്ചിരിക്കുന്നു. തങ്ങളുടെ പിതാക്കന്മാരെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധം ഓർത്തിട്ട് ഇസ്രായേലിയർ ദൈവത്തെ സ്തുതിച്ചു. അബ്രഹാമിനെ സംബന്ധിച്ച് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം അബ്രഹാമിനെ എങ്ങനെയാണ് കനാൻ ദേശത്ത് കാത്തു സൂക്ഷിച്ച വിധത്താൽ അവർ ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തങ്ങളുടെ ജാതിയെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നതിന് അത്ഭുതങ്ങളാൽ അവരെ മരുഭൂമിയിലൂടെ നടത്തിയതിനായി അവരെ കാത്തു സൂക്ഷിച്ചതിനായി അവർ ദൈവത്തെ സ്തുതിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ രാജ്യത്ത് ജീവിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? ഇത്ര മനോഹരമായൊരു രാജ്യം. അതെ, പലപ്പോഴും നാം ഇതിൻ്റെ മഹിമ അറിയാറില്ല. എന്നാൽ ദൈവത്തെ അറിയാത്ത മനുഷ്യർ ഇതിനെ വികൃതമാക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാകുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളം എത്ര മനോഹരമാണില്ലേ? ദൈവത്തിൻ്റെ സ്വന്തം ദേശമെന്ന് വിശേഷിപ്പിക്കാറുണ്ടല്ലോ. ഈ ദേശത്ത് ജീവിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്രമാത്രം യുദ്ധഭീഷണിയിലും അസ്വസ്ഥയിലുമാണ് ഓരോ ദേശത്ത് ജനങ്ങൾ കഴിയുന്നത്. ഒരു ഭാരതീയനായിരിക്കുന്നതിനാൽ ഞാൻ ഹൃദയംഗമായി ദൈവത്തെ സ്തുതിക്കുന്നു. തങ്ങൾ ഇസ്രായേലിയരായിരുന്നതിനാൽ നെഹെമ്യാവിൻ്റെ ആളുകൾ സന്തോഷിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ദൈവം തങ്ങളുടെ സൃഷ്ടാവ് മാത്രമല്ല, തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ കൂടിയാകുന്നു എന്ന് അവർ അംഗീകരിച്ചു. ദൈവം അവരുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തങ്ങൾക്കുണ്ടായ വീണ്ടെടുപ്പിനാൽ അവർ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. താങ്കളും ഞാനും ദൈവത്തിന് നന്ദി കരയേറ്റേണ്ട രണ്ട് കാര്യങ്ങൾ ഇവയാകുന്നു. അവൻ സൃഷ്ടാവാകുന്നു, ഇത് അവൻ്റെ പ്രപഞ്ചമാകുന്നു. നാം ആ കാര്യത്തിനായി അവന് നന്ദി കരയേറ്റുന്നു. അവൻ നമ്മെ രക്ഷിച്ചു എന്നതിനാലും നാം അവന് നന്ദി കരയേറ്റണം. അവിടെ നിന്ന് നമ്മെ വീണ്ടെടുത്തു. പ്രിയ സുഹൃത്തെ, താങ്കൾ അവനെ സ്നേഹിക്കുന്നു എന്ന് അവനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് അല്ലേ? തീർച്ചയായുമുണ്ട്. നാം ഞായറാഴ്ച എവിടെ നിന്നെങ്കിലും അത് വായിച്ചാൽ പോരാ എന്നും പ്രത്യേകം ഓർക്കണം. എന്നും എപ്പോഴും നാം അത് പറയേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് സകല നന്മകളുടെയും ഉടയവനെ താങ്കൾക്ക് സ്തുതിക്കാവുന്നതാണ്. അവനാണ് സൃഷ്ടാവ്. എൻ്റെ സകല ആവശ്യങ്ങളും അവൻ എനിക്ക് നൽകിത്തരുന്നു. അതിനായി ഞാൻ അവനെ സ്തുതിക്കുന്നു. അവൻ എന്നെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതെ, പാപിയായി എന്നെ അവൻ വീണ്ടെടുത്തു. ഞാൻ അവനെ അതിനായി സ്തുതിക്കുന്നു. അവനെ സ്തുതിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ കാര്യങ്ങളുണ്ട്. അവൻ എത്ര അത്ഭുതവാനാണ്. ഇനി നമുക്ക് 34-ാം വാക്യം ശ്രദ്ധിക്കാം. 9-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം. ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടന്നിട്ടില്ല. നിന്റെ കൽപ്പനകളും നീ അവരോട് സാക്ഷീകരിച്ച നിന്റെ സാക്ഷ്യങ്ങളും പ്രമാണിച്ചിട്ടുമില്ല. 35-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ തങ്ങളുടെ രാജ്യത്വത്തിലും നീ അവർക്ക് കൊടുത്ത നിന്റെ വലിയ നന്മകളിലും നീ അവർക്ക് അധീനമാക്കി കൊടുത്ത വിശാലതയും പുഷ്ടിയുമുള്ള ദേശത്തിലും നിന്നെ സേവിച്ചിട്ടില്ല. തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ വിട്ടു തിരിഞ്ഞിട്ടുമില്ല. ദൈവം ഇസ്രായേൽ ജാതിയെ അനുഗ്രഹിച്ചതെങ്ങനെ എന്ന് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടും രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചില്ല. ദൈവം നമ്മുടെ ഈ കൊച്ചു കേരളത്തെ എത്രയധികം അനുഗ്രഹിച്ചു. അതെ, ദൈവവചനം നമ്മുടെ പിതാക്കന്മാർ കൈക്കൊണ്ടു എന്നതിനാലാണ് ഈ വലിയ അനുഗ്രഹം നമുക്കുണ്ടായത്. ഒന്നുമില്ലാതെ കിടന്നിരുന്ന് നമ്മെ അവിടുന്ന് സമൃദ്ധിയിലേക്ക് വഴി നടത്തി. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ അനുസരിച്ചു എന്ന് നാം കാണുന്നു. നമുക്ക് അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ വളരെയുണ്ട് സുഹൃത്തായി. എന്നാൽ ഇന്ന് ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമായി നാം അധപ്പതിച്ചുപോയി. നാം പാപം ചെയ്തു, പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എത്ര നാൾ ദൈവത്തിൻ്റെ ക്ഷമ തുടരും? ആ, എനിക്കറിയില്ല. ഇസ്രായേലിനെ അവൻ ശിക്ഷിച്ചു, നമ്മെ വെറുതെ വിടുമോ? 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇതാ ഞങ്ങൾ ഇന്ന് ദാസന്മാർ, നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിപ്പാൻ കൊടുത്ത ഈ ദേശത്ത് തന്നെ ഇതാ ഞങ്ങൾ ദാസന്മാരായിരിക്കുന്നു.
ദൈവത്തിൻ്റെ ശിക്ഷ തങ്ങളുടെ മേൽ വന്നിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കൾ ഗ്രഹിച്ചു. നമുക്കും അത് സംഭവിക്കരുതോ? നമുക്കതിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. നാം അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതാണ് ആവശ്യം. 37-38 വാക്യങ്ങളിൽ, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം നീ ഞങ്ങളുടെ മേൽ ആക്കിയിരിക്കുന്ന രാജാക്കന്മാർക്കത് വളരെ അനുഭവം കൊടുക്കുന്നു. അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലികളിന്മേലും അധികാരം നടത്തുന്നു. ഞങ്ങൾ വലിയ കഷ്ടത്തിലുമായിരിക്കുന്നു. ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായൊരു നിയമം ചെയ്ത് എഴുതുന്നു. ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു. നിയമത്തിൻ്റെ വ്യവസ്ഥകൾ അടുത്ത അധ്യായത്തിൽ കാണാവുന്നതാണ്. രാജ്യത്തെ ഓരോ നേതാവും തൻ്റെ സ്വന്തം ഒപ്പ് ഈ നിയമത്തിന്മേൽ വയ്ക്കുവാൻ ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ ജനം തീരുമാനിച്ചു. അവർ ഒരു പുതിയ കൂട്ടം മുൻഗണനയാണ് ഇനിയും പറയുന്നത്. അവർ ചെയ്തത് എന്താകുന്നു എന്ന് താങ്കൾ കണ്ടോ? മുൻഗണന നൽകേണ്ടവയ്ക്ക് മുൻഗണന നൽകുന്നതിൽ അവർ ഗൗരവമായി തന്നെ പരിഗണന കൊടുത്തു. ദൈവവുമായി എപ്രകാരത്തിലുള്ള ഒരു നിയമമാകുന്നു താങ്കൾ ചെയ്തിരിക്കുന്നത്? ചില ആളുകൾ പറയാറുണ്ട്, താങ്കൾ ഒരു വിധത്തിലുമുള്ള പ്രതിജ്ഞകളിൽ ഒപ്പുവെക്കുകയില്ല എന്ന്. അതിൻ്റെ കാരണം അത് നിവർത്തിക്കുവാൻ അവർക്ക് കഴിയുമോ എന്ന് സംശയിക്കുന്നു എന്നത്രേ. അതെന്തൊരു മണ്ടത്തരമാകുന്നു! താങ്കൾ ഒരു വീട് വാങ്ങുന്നുണ്ടെങ്കിൽ, അല്പം വസ്തു വാങ്ങുന്നെങ്കിൽ ഒപ്പിടാതെ കാര്യം നടക്കുമോ? തീർച്ചയായും ആ പറയുന്നിടത്ത് താങ്കൾ ഒപ്പിടണം. ബാങ്കിൽ നിന്ന് പണം എടുക്കണമെങ്കിൽ താങ്കൾ ഒപ്പിടാതെ കാര്യം നടക്കുമോ? ജീവിതത്തിൽ എല്ലാത്തിനും ഒപ്പുവെക്കാം. ദൈവവുമായുള്ള ബന്ധം വരുമ്പോൾ മാത്രം പ്രതിജ്ഞ എടുക്കുവാൻ മനുഷ്യർ വിസമ്മതിക്കുന്നത് എന്താണ് എന്നെനിക്കറിയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ പറയുന്നത് കാര്യമാക്കുന്നെങ്കിൽ ഒപ്പുവെക്കുക. എത്രയെത്ര പേർ അവനെ തോൽപ്പിച്ചിരിക്കുന്നു, എന്നാലും അവൻ കരുണാസമ്പന്നനായി നമ്മോട് ഇടപെടുന്നു. ലോകത്തിൽ അങ്ങനെ ഒരു പ്രാവശ്യം ലംഘിച്ചാൽ നാം ബാക്കിയുള്ള ജീവകാലം അഴിയെണ്ണുന്ന ജോലി മാത്രം ചെയ്യേണ്ടി വന്നേനെ. താങ്കൾ ദൈവത്തോട് പറയുന്ന വാക്കുകൾ ഗൗരവമായി എടുക്കുന്നു എങ്കിൽ അവനും അങ്ങനെ തന്നെ നമ്മോട് ഇടപെടും. അതെ, ഗൗരവമായി തന്നെ. അവൻ നമ്മെ അനുഗ്രഹിക്കുവാൻ സന്മനസ്സുള്ള നല്ല പിതാവാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അറിഞ്ഞ സത്യം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആ കരങ്ങളിലേക്ക് താങ്കൾ ഏൽപ്പിച്ചിട്ടുണ്ടോ?